പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ക്ലാസ്സുകളായി പോവുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഹിന്ദി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ അക്ഷരങ്ങൾ എങ്ങനെ വായിച്ചെടുക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഹിന്ദി ഭാഷയിൽ അക്ഷരം പഠിച്ച ഒരാൾക്ക് വായിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഒരു നിയമം നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലാസ്. ഈ അക്ഷരം ക എന്നാണ്. അടുത്തത് ഈ അക്ഷരം ല എന്നാണ്. അടുത്തത് ഈ അക്ഷരം മ എന്നാണ്. അപ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ക ല മ ഇതെങ്ങനെ വായിക്കും? ഈ അക്ഷരം കായാണ്, ഈ അക്ഷരം ലായാണ്, ഈ അക്ഷരം മായാണ്. ഇത് മലയാളത്തിലാണെങ്കിൽ ഏതെങ്കിൽ കലമ എന്നാണ് വായിക്കുക. പക്ഷേ ഹിന്ദിയിൽ ഇത് നമ്മൾ കലമ എന്ന് വായിക്കില്ല. ഹിന്ദിയിൽ ഒരു നിയമമുണ്ട്, എന്താണോ നാം പഠിച്ച അക്ഷരം അങ്ങനെ തന്നെയാണ് വായിക്കാൻ ഉപയോഗിക്കേണ്ടത്. പക്ഷേ നാം വായിക്കുമ്പോൾ അവസാനം വരുന്ന അക്ഷരത്തെ, ഏതക്ഷരമായിരുന്നാലും ശരി, ആ അക്ഷരത്തെ അവിടെ പൂർണ്ണമായും പറയരുത്. അങ്ങനെ വരുമ്പോൾ ക ല മ എന്ന് എഴുതിയാൽ അത് വായിക്കേണ്ടത് ക ല മ എന്നുള്ള അക്ഷരത്തിന്റെ പകുതിയാണ്. അപ്പൊ വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് പറയണം, ഇത് ഫുള്ളായിട്ട് പറയണം, അവസാനത്തെ അക്ഷരത്തെ നാം ഹാഫ് ആയി പറയും. അപ്പോ ക ല കലം എന്നായി. ഈ വാക്കിൽ നിന്ന് ഈ അക്ഷരത്തെ പൊട്ടിച്ച് നമ്മൾ വേറൊരു വാക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ അങ്ങ് നോക്കും. ഇത് നമുക്ക് ക മ ല മുകളിൽ പറഞ്ഞ പോലെയാണെങ്കിൽ ഇങ്ങനെയാണോ ക ല എന്നാണോ അത് വായിക്കുന്നത്? അല്ല, അവസാനം വരുന്ന അക്ഷരത്തെയാണ് നാം പകുതി പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് കാ മാ ലായുടെ പകുതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഹിന്ദി വായിക്കാൻ. അപ്പോൾ ചില കുട്ടികളോട് നമ്മൾ ചോദിക്കും, ഹിന്ദി അക്ഷരം പഠിച്ചോ? ഓ സർ, ഹിന്ദി വായിക്കുകയോ? കുറച്ചൊക്കെ. ഇത് മഹാ തെറ്റാണ്. ഹിന്ദി അക്ഷരം പഠിച്ചോ? ഓ സർ, വായിക്കുമോ? കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അക്ഷരം അറിയാം, ആ അക്ഷരം കൊണ്ട് ഉള്ളത് മാത്രമേ വായിക്കാൻ അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദി 33 വ്യഞ്ജനാക്ഷരങ്ങളും 11 സ്വരാക്ഷരവും ഈ കൂട്ടക്ഷരവും പഠിച്ചാൽ ഏതൊരാൾക്കും സുഗമമായി ഹിന്ദി വായിക്കാൻ പറ്റും. ഹിന്ദിയിൽ അക്ഷരത്തിനെ എന്താണോ നാം എഴുതി പഠിച്ചപ്പോൾ വിളിച്ച പേര്, അതാണ് വായിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഹിന്ദി വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കിൽ ഏതക്ഷരം അവസാനം വന്നാലും ആ അക്ഷരത്തെ അവിടെ പൂർണ്ണമായി പറയരുത് എന്ന് മാത്രമേ നിയമമുള്ളൂ. അതുകൊണ്ടാണ് ക ല മ എന്ന് ഞാൻ പറഞ്ഞത് കലം എന്നായി മാറിയത്, ക മ ല എന്ന് എഴുതിയത് കമൽ എന്നായി മാറിയത്. കലം എന്ന് പറഞ്ഞാൽ പേനയാണ്, കമൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ് ആണ്, താമരയാണ്. ഇങ്ങനെ വായിക്കാൻ മറ്റൊരു ഭാഷയിൽ, മലയാളത്തിലൊക്കെ പറ്റും, മറ്റു ഭാഷയിലൊന്നും പറ്റില്ല. ഇംഗ്ലീഷിലൊന്നും നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറ്റില്ല. പഠിച്ചാൽ അതിന് എഴുതി പഠിച്ച അക്ഷരത്തിന് പ്രൊനൗൺസിയേഷൻ വേറെയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആരെങ്കിലും WOR K എന്ന് എഴുതിയിട്ട് WR വായിക്കാറുണ്ടോ? ഇല്ല. എഴുതി പഠിക്കുമ്പോൾ ഈ അക്ഷരത്തെ W എന്ന് പറയുന്നു, വായിക്കുമ്പോൾ V എന്ന് നമ്മൾ പ്രൊനൗൺസിയേഷൻ വേറെ പഠിക്കാനുണ്ട്. ഇങ്ങനെ ഹിന്ദി ഭാഷയിൽ ഒരു അക്ഷരത്തിന് പോലും ഇല്ല എന്നുള്ളൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു ഭാഷയെക്കാളും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി എന്നത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി ആവർത്തിക്കാണ്, ഹിന്ദി ഭാഷയിലെ ഒരക്ഷരം നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ പറഞ്ഞ പേരെന്താണോ അതാണ് വായിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഏത് വാക്ക് വായിക്കുമ്പോഴും അവസാനം എത്തിയ അക്ഷരത്തെ പൂർണ്ണമായി പറയരുത് എന്ന് മാത്രമേ നിയമമുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രകാരം അക്ഷരം പഠിച്ചു, ഹിന്ദി വായിക്കാനും പഠിച്ചു. അപ്പോൾ ഹിന്ദി അക്ഷരം പഠിച്ചു, ഹിന്ദി വായിക്കാനും പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു കുട്ടി പറയാണ്, എനിക്ക് സർ കുറേ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരണം. ഒരുപാട് നമ്മളെ കണ്ണിൽ കാണുന്ന സകല വസ്തുക്കളുടെയും ഹിന്ദി പേരുകൾ പറഞ്ഞു തരണം. എനിക്ക് ഹിന്ദി സംസാരിക്കാനാണ്. ഹിന്ദി സംസാരിക്കാൻ ഇങ്ങനെ പഠിച്ചു വെക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ശരിയാണ്. പക്ഷേ കുറെ വാക്കുകൾ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല. ഒരു കുട്ടി ഒരു പേന വാങ്ങി, പേനയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് കലം എന്നാണ്. ഞാൻ എന്ന ഒരു കുട്ടി, അവൻ്റെ പേരിന് പകരം ഞാൻ എന്നുള്ളതിന് മേം എന്ന് പറയുന്നു. അവൻ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികൾ പറയുന്നു, ഹായ് ഫ്രണ്ട്സ്, മേം കലം. ആ കലം, മേം കലം, മേം കലം എന്ന് പറഞ്ഞാൽ എൻ്റെ പേനയാവില്ല. അവിടെ മേം എന്ന് പറയുന്ന വാക്കും പേന എന്ന് പറയുന്ന വാക്കും അവിടെ കിടക്കുകയാണ്. അത് അടുപ്പിച്ച് എഴുതി വെച്ചുകൊണ്ട് അത് സെന്റൻസ് ആവില്ല. രാജു ഗർ, രാജു ഗർ, രാജു ഗർ എന്ന് 1000 തവണ പറഞ്ഞാലും അത് രാജുവിൻ്റെ വീടാവുന്നില്ല. രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഹിന്ദി വാക്കുകളെ ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ പഠിച്ചു വെച്ചാൽ പോലും അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ മറ്റൊരു സാധനം പഠിക്കണം. അതിൻ്റെ പേരാണ് വിഭക്തി പ്രത്യയങ്ങൾ.
അഥവാ കാരക എന്നും പറയും ഇത് 9 എണ്ണമാണുള്ളത് വ്യക്തി പ്രത്യയങ്ങൾ 9 എണ്ണം ഏതൊക്കെയാ നോക്കാം വിഭക്തി പ്രത്യയങ്ങൾ എന്തിനു വേണ്ടിയാ അപ്പോൾ വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നത് ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തരുന്ന ഏതാനും ചില അക്ഷരരൂപങ്ങളെയാണ് കുട്ടികളെ നാം വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തരുന്ന ഏതാനും ചില അക്ഷരരൂപങ്ങളെയാണ് നാം വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് അഥവാ കാരകങ്ങൾ എന്ന് പറയുന്നത് ഇത് 9 എണ്ണമാണ് അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളിൽ ഒരു സംശയം വന്നേക്കും സാർ കൂടാനുകൂടി വാക്കുകൾ കൊണ്ട് സെൻസുകളും എസ്സേയും വാക്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് വാക്കുകളില്ലേ ഹിന്ദിയിൽ ഈ വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ ഈ 9 എണ്ണം മതിയോ മതി ഇത് തീർന്നാൽ വീണ്ടും ഇത് തന്നെ മാറ്റി മാറ്റി വെച്ചെടുത്താൽ മതി ഇതല്ലാതെ വേറെ ഒന്ന് വേണ്ടി വരുന്നില്ല അതാണ് നമ്മളെ ഒരു എളുപ്പമായ കാര്യം അപ്പൊ നമ്മൾ നോക്കാം വിഭക്തി പ്രത്യയങ്ങൾ എന്നാൽ എന്ത് ഒന്നുകൂടി ഞാൻ പറയുന്നു ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തരുന്ന ഏതാനും ചില അക്ഷരരൂപങ്ങളിലാണ് നമ്മൾ എന്ത് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് എത്ര ഉണ്ട് 9 ഏതൊക്കെ നേ കോ സേ കാ കേ കി മേം പർ കെലിയെ ഇങ്ങനെ 9 എണ്ണമുള്ളത് ഇതിന്റെ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ നോക്കാം നേ അതിന് എഴുതി വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല നേക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പക്ഷേ നേ പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് ഭൂതകാലത്തിലെത്തുമ്പോൾ അത് തുടർന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞ ഭൂതകാലത്തിലെ ആദ്യത്തെ 4 കാലങ്ങൾ നിർബന്ധമായും കർത്താവിനോട് കൂടി നേ പ്രത്യേകം ചേർക്കണമെന്നൊരു നിയമമുണ്ട് അത് ഇതിനിടയിൽ പഠിക്കേണ്ട അത് വേറെ സെക്ഷനിലും പറയാം പക്ഷേ അപ്പോൾ പോലും അങ്ങനെ പ്രയോഗിക്കുമ്പോൾ നേക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അപ്പോൾ നേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പക്ഷേ അത് എവിടെയൊക്കെ പ്രയോഗിക്കണം എന്നുള്ളത് നമ്മൾ വേറെ പഠിക്കണം കോ കോ എന്ന വാക്കിന്റെ അർത്ഥം അവൾക്ക് അവന് അവളെ അവയെന്ന് പറയാൻ വേണ്ടി രാജുക്കോ ജമീലക്കോ ഫാത്തിമാക്കോ മുഹമ്മദ്ക്കോ മൂച്ചുക്കോ തുച്ചുക്കോ എനിക്ക് നിനക്ക് അവളെ അവയെന്ന് പറയാൻ വേണ്ടി നാം അയവായ പേരിന്റെ കൂടെ കോ ചേർത്ത് കൊടുത്താൽ മതി ഇനി സേ സേ എന്ന അക്ഷരത്തിന്റെ അർത്ഥം വിഭക്തി പ്രത്യയത്തിന്റെ അർത്ഥം സേ ഇൽ നിന്ന് കൊണ്ട് കാൾ ഓട് മുതൽ ആൾ ആൾ എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനൊന്നൊരു അർത്ഥം നമുക്ക് ഫീൽ ചെയ്യില്ല ഇതിനൊന്നും തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിനൊരു അർത്ഥം എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ അർത്ഥമില്ല മറ്റു വാക്കുകളോട് ചേരുമ്പോഴാണ് ഇതിന് അർത്ഥ പൂർണ്ണ രൂപം വരുന്നത് ഉദാഹരണത്തിന് സേ ഇൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ നമ്മുടെ ട്രിസ് എവിടെ നിൽക്കുന്നു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി നിൽക്കുന്നു അപ്പോ ട്രിസിൽ നിന്ന് അപ്പൊ നമ്മള് ട്രിസ് സേ മേരാ ഗർ സേ എന്റെ വീട്ടിൽ നിന്ന് കാലിക്കറ്റ് സേ കോഴിക്കോട്ട് നിന്ന് ഇതർ സേ ഇവിടം മുതൽ എന്നതിന് പറയാൻ നമ്മൾ സേ വെച്ചാൽ മതി ഇൽ നിന്ന് പിന്നെ കൊണ്ട് എന്നെ കൊണ്ട് അവനെ കൊണ്ട് നിന്നെ കൊണ്ട് മൂച്ച് സേ തുച്ച് സേ ഉസ് സേ എന്നാണ് ഉപയോഗിക്കുന്നത് രാജു സേ മേരാ പിതാജി സേ എന്നൊക്കെ പറയാൻ വേണ്ടി കൊണ്ട് ഉപയോഗിക്കും എനിക്കാൾ അവനേക്കാൾ അവളേക്കാൾ ജമീല സേ ഫാത്തിമ അച്ചി തരപ്പെടുത്തിഹേ ജമീലയെക്കാൾ ഫാത്തിമ നന്നായി പഠിക്കുന്നു കാൾ എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നു പിന്നെ നമ്മൾ ഓട് ഏതോട് നമ്മൾ മേൽക്കുര മേഞ്ഞ ഓട അതല്ല ഓട് രാമു രാജു സേ കഹ രാമു രാജുവിനോട് പറഞ്ഞു രാമു രാജു സേ കഹ അപ്പൊ നമ്മൾ ഓട് മുതൽ എന്ന് പറഞ്ഞാൽ എന്താ ഏക് സേ ദസ് തക്ക് 1 മുതൽ 10 വരെ ഇതർ സേ ഉദർ തക്ക് ഇവിടം മുതൽ അവിടം വരെ എന്ന കാര്യങ്ങൾക്ക് വേണ്ടി മുതൽ ആൽ ആൾ വളരെ റെയറായിട്ട് ചില വാക്കുകൾക്ക് അതിനാൽ അവയാൽ എന്ന് ഉപയോഗിക്കാനൊക്കെ നമ്മൾ സേവ് ചെയ്യും പിന്നെ വരുന്നു കാ കേക്കി ഇതിന്റെ ഒരു പ്രയോഗം നമ്മൾ പ്രത്യേകമായിട്ട് വേറെ പഠിക്കേണ്ടതുണ്ട് എങ്കിലും നമ്മൾ ഇതിന് പറയാം കാ കേക്കി ഇതിന്റെ അർത്ഥം നിന്റെ ഉടെ ഉള്ള ലേ എന്നാണ് ഇത് പഠിപ്പിച്ചപ്പോ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നില്ല ആ കുട്ടി മറ്റവനെ നോട്ട് പകർത്തിയിരി അപ്പൊ അവൻ നോക്കി കാ കേക്കി 3 വാക്കല്ലേ ഉള്ളൂ അപ്പോ നിന്റെ ഉടെ ഉള്ള 3 അർത്ഥം ഉണ്ടാവും ലേ ഉണ്ടാവില്ല അവൻ വായിച്ചു അങ്ങനെയല്ല ഇത് ശരി കായുടെ അർത്ഥം ഇന്റെ ഉടെ ഉള്ള ലേ എന്നാണ് കെയുടെ അർത്ഥം ഇന്റെ ഉടെ ഉള്ള ലേ എന്നാണ് കീയുടെ അർത്ഥം ഇന്റെ ഉടെ ഉള്ള ലേ എന്നാണ് അപ്പൊ 3 ഇന്റെ ഉള്ള ലേ എന്ന് എഴുതുന്നതിന് പകരം നമ്മളുടെ ഗണച്ചിനിട്ട് ഒന്ന് ചെയ്തിരുന്നു മാത്രം അല്ലാണ്ട് ഇത് ഷെയർ ചെയ്തെടുക്കാനുള്ളതല്ല അപ്പൊ ഇവയ്ക്ക് 3 ഇതർത്ഥമുണ്ട് അപ്പോ നമുക്കൊരു സംശയം കുട്ടികൾക്ക് വരാം എന്നാ പിന്നെ സാർ ഈ 3-4 അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടി ഇതിൽ ഏത് വെച്ചാലും പോരെ ഇപ്പോൾ നമ്മൾ പറയും മതി എന്നൊക്കെ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാക്കേക്ക് കാ പ്രയോഗം എന്ന് പറഞ്ഞാൽ വേറെ സെക്ഷൻ പഠിക്കാണ്ട് അവിടെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ കോമൺ ആയി മനസ്സിലാക്കി ഇങ്ങനെ മതിയെന്ന് ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അതാണ് പറയുന്നത് അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കും കേ വെക്കേണ്ട സ്ഥലം എവിടെയാണ് കീ വെക്കേണ്ട സ്ഥലം എവിടെയാണ് കാ വെക്കേണ്ട സ്ഥലം എവിടെയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കും ഓക്കെ അത് പറയാം
പിന്നെ മേം ഒരു വരയും കൊത്തു കുട്ടികൾക്ക് വളരെ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നർത്ഥമുണ്ട് മേം എന്ന് പറഞ്ഞാൽ ഇൽ എന്നൊരർത്ഥമുണ്ട് രണ്ട് വരയും ഒരു പോയിന്റ് വിടുമ്പോൾ അത് ഞാൻ എന്നർത്ഥം വരികയും ഒരു വരയും ഒരു പോയിന്റ് ഇടുന്ന സമയത്ത് ഇൽ എന്നർത്ഥം വരികയാണ് മേ എന്ന് പറഞ്ഞാൽ ഇൽ ജേബ് മേം പോക്കറ്റിൽ സിർ മേം തലയിൽ ആങ്ക് മേം കണ്ണിൽ സ്കൂൾ മേം സ്കൂളിൽ മേരാ ഘർ മേം എന്റെ വീട്ടിൽ അതിനുവേണ്ടിയാണ് മേ ഉപയോഗിക്കുന്നത് പെർ എന്ന് പറഞ്ഞാൽ മീതെ ഓൺ നമ്മൾ ഇംഗ്ലീഷ് ഓൺ ഉപയോഗിക്കുന്നത് പെർ മീതെ മുകളിൽ ഗർ പെർ ബില്ലി ഹേ പുരപ്പുറത്ത് പൂച്ചയുണ്ട് മേശ പെർ കിതാബ് ഹേ മേശപ്പുറത്ത് പുസ്തകമുണ്ട് ടി വി പെർ ചാവി ഹേ ടി വിയുടെ മുകളിൽ ചാവിയുണ്ട് ഇങ്ങനെ മുകളിൽ മീതെ എന്ന് പറയാൻ വേണ്ടി പെർ ഉപയോഗിക്കുന്നു കേലിയെ വേണ്ടി ഇപ്പോ ആനെ കേലിയെ വരാൻ വേണ്ടി ഖാനെ കേലിയെ തിന്നാൻ വേണ്ടി സോനെ കേലിയെ ഉറങ്ങാൻ വേണ്ടി പടിനെ കെലിയെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വേണ്ടി വേണ്ടി എന്നർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹിന്ദി ഭാഷയിലെ നമ്മൾ ഒന്നുകൂടി പറയുന്നു ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകൾ കുറെ വാക്കുകൾ നമ്മൾ അക്ഷരം പഠിച്ചു വായിക്കാൻ പഠിച്ചു വാക്കുകൾ കുറെ പഠിച്ചു ഇനി സെന്റൻസിലേക്ക് ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ കയറുകയാണ് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ സഹായിക്കാൻ കടന്നു വരുന്നത് വിഭക്തി പ്രത്യയങ്ങളാണ് 9 എണ്ണമാണ് ഉള്ളത് ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായമായി തന്നെ ഏതാനും ചില അക്ഷരൂപങ്ങളെയാണ് കുട്ടികളെ നാം വിഭക്തി പ്രത്യയങ്ങൾ അഥവാ കാരകങ്ങൾ എന്ന് പറയുന്നത് ഇത് 9 എണ്ണമുണ്ട് നേ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കോക്ക് നീളയെ സെയിൽ നിന്ന് കൊണ്ട് കാൾ ഓട് മുതൽ ആൽ ആൾ കാ കേക്കി ഉടെ ഉള്ളാലേ മേം ഇൽ പർ മീതെ മുകളിൽ കേലിയെ വേണ്ടി എന്നാണ് ഇത് പഠിക്കാൻ വേണ്ടി ആക്കിന്റെ അർത്ഥം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനുള്ള വലിയൊരു സംഭവം ഈ ചെറുതാണെങ്കിൽ പോലും സെന്റൻസുകൾ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ ഹിന്ദി എഴുതാൻ വാക്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഒരുപാട് സഹായകരമായി തരുന്നത് ഈ സംഭവങ്ങൾ മാത്രമാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുമ്പോൾ തന്നെ വലിയ സെന്റൻസ് ഉണ്ടാക്കാനുള്ള വലിയൊരു കാര്യം പഠിച്ചു അപ്പൊ നമ്മൾ കുട്ടികൾ പലരും പറയുന്നത് സാറേ എനിക്ക് എഴുതാൻ അറിയാം വായിക്കാൻ അറിയാം പക്ഷെ സ്വന്തമായി ഉണ്ടാക്കാൻ അറിയില്ല വാക്യം അങ്ങനെ ഉണ്ടാക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ് ഇത് മാത്രം പഠിച്ചാൽ പോരാ പലതും പഠിക്കാനുണ്ട് ആദ്യ സ്റ്റെപ്പാണ് വിഭക്തി പ്രത്യയങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോഴേക്കും ഓക്കെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു.